ഏറ്റവും മികച്ച രീതിയിൽ ആരോഗ്യ സംരക്ഷണം നൽകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ബ്രിട്ടൻ നാലാം സ്ഥാനത്ത്. ബ്രിട്ടൻ ആതിഥേയത്വം വഹിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിന്റെ മുന്നൊരുക്കങ്ങൾക്കായി മന്ത്രി അലോക് ശർമ്മ 30 രാജ്യങ്ങൾ സന്ദർശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്ത്. കോവിഡ് മഹാമാരി മൂലം തുടരെ 2 GCSE എ ലെവൽ പരീക്ഷകൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇത്തവണത്തെ പരീക്ഷാഫലം ഉദാരമായിരിക്കുമെന്ന് വിലയിരുത്തൽ. യുകെയിൽ തുടക്കക്കാരായ ജോലിക്കാർക്കുള്ള ശമ്പളം സമീപകാലത്തായി കുത്തനെ വർദ്ധിച്ചു. യുകെയിലെ പ്രതിദിന കോവിഡ് കേസുകളിലെ വർദ്ധനവ് കുറയാൻ തുടങ്ങിയെന്ന് ഏറ്റവും പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നു. കിഫ്ബി പദ്ധതികൾക്ക് കാലതാമസം നേരിടുന്നുവെന്ന് കെ ബി ഗണേഷ് കുമാർ MLA നിയമസഭയിൽ വിമർശിച്ചു. സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം സമർപ്പിച്ചാൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് റേഷൻ കാർഡ് നൽകുമെന്ന് മന്ത്രി GR അനിൽ. ജാതി തിരിച്ചുള്ള സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കങ്ങളുമായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. പെഗാസസ് ചാരവൃത്തി വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ. പുരുഷ വിഭാഗം 65 കിലോഗ്രാം കുസ്തിയിൽ ഇന്ത്യൻ താരം ബജ്രംഗ് പുനിയ സെമിയിൽ.